നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ C5 ലൂടെ കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എടോ, അതിനു വേറെ തെളിവൊന്നുമില്ലല്ലോ. ഇനി അഥവാ അവൻ എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മളിലേക്ക് എങ്ങനെ വരും? സാധാരണയായിട്ട് ചിന്തിച്ചാൽ നമ്മളിലേക്ക് എത്തില്ല, പക്ഷേ നമ്മളിലേക്ക് എത്തിക്കും. അതിന് അവന്റെ അടുത്തേക്ക് കൊണ്ട് നിഷ്പ്രയാസം സാധിക്കുകയും ചെയ്യും. എനിക്കൊന്നും ഉറപ്പാ സച്ചേട്ടാ, നമ്മൾ അവനെ കെട്ടിയിട്ട് പോന്ന ശേഷം മറ്റാരോ അവനെ അവിടെ ചെന്ന് കണ്ടിട്ടുണ്ട്. അത് ചിലപ്പോ അവന്റെ അടുത്ത് ആവാം, ധനുഷാവാം, അല്ലെങ്കിൽ ആരെങ്കിലും ആവാം. നമ്മൾ പോന്നതിന് ശേഷം അവിടെ എന്താ നടന്നെന്ന് അറിഞ്ഞേ പറ്റൂ. അല്ലെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ പ്രതിസ്ഥാനത്ത് നമ്മളാവും. എന്തേലും ആവുന്നത് വരെ നമ്മൾ ടെൻഷൻ അടിച്ച് ജീവിക്കേണ്ടി വരും. അജയന്റെ അമ്മാവിനോട് അവന്റെ അടുത്ത് അജയനെ കാണാനില്ലെന്നുള്ള വിവരം പോലീസിനെ അറിയിക്കേണ്ടെന്ന് പറഞ്ഞതിൽ നിന്ന് തന്നെ കാര്യം ഏകദേശം നമുക്ക് ഊഹിക്കാവുന്നത്. പക്ഷേ അതിപ്പോ ഇവിടെ ആരോട് പറഞ്ഞാലും ധനുഷിന്റെ കാര്യം പോലെ ആവുകയുള്ളൂ. എല്ലാം തിരികെ നമ്മുടെ അടുത്തേക്ക് തന്നെ വരും. പിന്നെ അനഘയുടെ കാര്യം മുഴുവനും പറയേണ്ടി വരും. അതൊക്കെ പറഞ്ഞാൽ ഇവിടെ ആരും വിശ്വസിക്കുകയില്ല. ഒരു കാര്യം എനിക്ക് ഉറപ്പ സച്ചേട്ടാ, അജയന്റെ മിസ്സിങ്ങിന്റെ സത്യാവസ്ഥ അറിയാൻ പറ്റിയാ നമുക്ക് പിന്നെ സ്വസ്ഥമായിട്ട് ജീവിക്കാം. നമ്മളിപ്പോ തെളിയിക്കാൻ നടക്കുന്നതുൾപ്പെടെ എല്ലാം അതോടെ പുറത്തു വരും. ധനുഷിന്റെ സ്നേഹയുടെയും വിവാഹം നിർത്തിവെക്കാനുള്ളതും ഈ സംഭവത്തിന്റെ അവസാനം നമ്മളെ തേടിയെത്തും. നമ്മുടെ ഈ ഊഹങ്ങളൊക്കെ ശരിയാണെന്ന് തെളിയിക്കേണ്ട കാര്യമുള്ളൂ. താൻ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി, പക്ഷേ ഈ മിസ്സിംഗ് കേസിന്റെ അന്വേഷണം നമ്മൾ എവിടെ തുടങ്ങും? നമ്മൾ എവിടെയാണോ അജയനെ അവസാനമായി കണ്ടത് അവിടെ നിന്ന് തന്നെ. ആ ഗോഡൗണിൽ നിന്നോ? അതെ, അജയനെ ആരെങ്കിലും കൊന്നു കളഞ്ഞിട്ടുണ്ടെങ്കിൽ ബോഡി അവിടെ തന്നെ ഉണ്ടാവും. അതല്ല, അവനെ ആരെങ്കിലും അവിടെ നിന്ന് മാറ്റിയെങ്കിൽ അതും അറിയണം. ജീവിച്ചിരിക്കുന്ന ധനുഷിന്റെ പുറകെ പോകുന്നതിനേക്കാളും ജീവൻ ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാത്ത അജയന്റെ പുറകെ നമുക്കൊന്ന് പോയി നോക്കാം. ഞങ്ങളൊരു അത്യാവശ്യമായിട്ട് പോവാ, നീ വാ. അല്ല, ഞാനും വരാനോ? എവിടേക്കാ നിങ്ങൾ ഇത്ര ധൃതിപ്പെട്ട് പോകുന്നത്? അതൊക്കെ പോകുന്ന വഴി പറയാം, ഇപ്പൊ ഒന്നും പറഞ്ഞു നിൽക്കാൻ സമയമില്ല. നീ വാ. ആ സന്ദീപേ, നീ ഒരു കാര്യം ചെയ്യ്, വണ്ടി എടുക്ക. വിവാഹം കഴിക്കാനായിട്ട് വന്ന അജയനെ നിങ്ങൾ എന്ത് ചെയ്തു? ഞാൻ ചോദിച്ചിട്ട് പറയുന്നില്ലെങ്കിലേ, ചോദിക്കേണ്ടവരെ കൊണ്ട് ഞാൻ ചോദിപ്പിക്കാം. ഹലോ മാഡം. നീ എവിടെ? ഞാനിവിടെ വീടിനടുത്തുണ്ട്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ശരി മാഡം. മനസ്സിലായോ? ഓക്കെ മാഡം. എന്തായാലും ഇവിടെ വന്നതുകൊണ്ട് നമ്മുടെ സംശയം പകുതിയെങ്കിലും ശരിവെക്കാൻ പറ്റി. ആനക്കെ ഉവാൻ കഴിപ്പിച്ചു കൊടുക്കാന്നും പറഞ്ഞ് ഇവിടെ വിളിച്ചു വരുത്തി അജയനെ വകവരുത്തുക എന്നതായിരുന്നു ഏട്ടത്തിയുടെ ലക്ഷ്യം. അതിനിടയ്ക്ക് അന്ന് നമ്മൾ വന്നതുകൊണ്ട് അത് നടന്നു കാണില്ല.
ചിലപ്പോ നമ്മൾ പോയതിനു ശേഷം ഏട്ടത്തിയോ ഏട്ടത്തി ഏൽപ്പിച്ച മറ്റാരെങ്കിലും അത് ചെയ്തതാണോ? ഇനി ഇവിടെ നിക്കണ്ട. ഏട്ടത്തി പറഞ്ഞു വിട്ട ആരെങ്കിലും നമ്മളെ കണ്ട അവരിപ്പ തന്നെ അതിന്റെ പരിഹാരം ആലോചിച്ചു തുടങ്ങും. അതുകൊണ്ട് ഇവിടുന്ന് വേഗം പോവാം നമുക്ക്. സജിയുടെ ഒന്നിന്ന് എത്രയോ കണ്ടിട്ടുണ്ട്. അല്ല ഏട്ടാ, നമ്മുടെ ആരുടെ കാറിൽ ഇതുപോലെ? നിനക്കങ്ങനെ സംശയം തെങ്കി എടുത്ത് വണ്ടി വെച്ചേക്കെ. ഇതുപോലുള്ള ചെറിയ സംശയങ്ങൾ പോലും തള്ളിക്കളയാൻ പറ്റില്ല. ഏകദേശം ഒരു ധാരണയായ സ്ഥിതിക്ക് അജയനെ കുറിച്ചുള്ള അന്വേഷണം നമ്മൾ ഇനി എവിടെ തുടങ്ങും സച്ചേട്ടാ? ഇനി ഒരിക്കലും അജയനെ കാണാൻ സാധിക്കില്ലെന്ന് എന്റെ മനസ്സ് പറയുന്നു. അതുകൊണ്ട് അജയനെ കുറിച്ച് കൂടുതൽ അറിയാവുന്നവരെ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതല്ലേ നല്ലത്? അതിന് അജയന്റെ ഫ്രണ്ടിനെ നമുക്ക് ആർക്കും അറിയില്ലല്ലോ. അവന്റെ അച്ഛനും അമ്മയും സ്ഥലത്തില്ലെന്ന് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ആകെയുള്ളത് അമ്മാവന. അയാൾ എന്നെ കണ്ടാ ഒന്നും പറയില്ലെന്ന് മാത്രമല്ല, എന്നോട് നല്ല ദേഷ്യം കാണും. ആഗ്രഹമായുള്ള അജയന്റെ നിശ്ചയത്തിന്റെ അന്നുണ്ടായ സംഭവം അയാള് അത്ര പെട്ടെന്നൊന്നും മറക്കാൻ വഴിയില്ല. അത് ചിലപ്പോ ഒരു സോറിയിൽ തീരുന്ന പ്രശ്നം കാണും സച്ചേട്ട. അജയനെ കാണാത്ത വിഷമത്തിലായിരിക്കും അവരൊക്കെ. അവന്റെ അടുത്തോട് അജയന്റെ അമ്മാവൻ എന്താണ് പറഞ്ഞതെന്നും അവന്റെ അടുത്ത് അദ്ദേഹത്തോട് എന്താണ് പറഞ്ഞതെന്നും അറിയണം നമുക്ക്. എന്നിട്ട് അദ്ദേഹത്തെ കൊണ്ട് ഒന്നുകൂടി അടുത്ത് വിളിപ്പിക്കണം. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന പോലെ അദ്ദേഹത്തെ കൊണ്ട് ഫോണിൽ ചോദിപ്പിച്ചാൽ അവന്റെ അടുത്ത് എന്റെ ഉത്തര പറയുന്നത് നോക്കാം. എന്നിട്ട് ഉറപ്പിക്കാം നമുക്ക് ബാക്കിയല്ല. ചിലപ്പോ എടുത്തോടെ ആൾ പറയാത്ത എന്തെങ്കിലും നമ്മളോട് പറഞ്ഞാലോ? ഞാൻ മീരയുടെ ഒന്ന് വിളിച്ച് അജയന്റെ അമ്മാവിന്റെ വീട്ടിലെ അഡ്രസ് ഒന്ന് ചോദിക്കാം. എന്നിട്ട് പറ്റുവാണെങ്കിൽ നമുക്ക് ഇപ്പൊ തന്നെ അതുവരെ ഒന്ന് പോയി കണ്ട് സംസാരിക്കുകയും ചെയ്യാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.